കോഴിക്കോട് ബീച്ചിലെയോ തിരക്കാണ് കാണുന്നട്ടോ. പണ്ടത്തെ പോലെ നല്ല നല്ല തിരക്കാണ്. പിന്നെ കോഴിക്കോട് ബീച്ചിന്റെ ഒരു ഹൈലൈറ്റ് നമ്മുടെ കോഴിക്കോട് നെയ്തിയതാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ പോകുന്നത് കോഴിക്കോട്ടേക്കാ. കോഴിക്കോട് ബീച്ചും പിന്നെ വേറെങ്ങട്ടാണ് ഷെമീറ, നമ്മളെ കൂടെ ആദ്യമായിട്ട് വരുന്ന ഒരാളാട്ടാ ഷെമീർ. അതും തിരൂര് പരപ്പനങ്ങാടി കോട്ടക്കല് 10-13 കടന്റെ ഒരു മുതലാളി. കണ്ടുകഴിഞ്ഞാൽ ആരെങ്കിലും പറയോ 13 കട. പിന്നെ കൗസറാണ് കഴിയുന്നത്. പിന്നെ നമ്മളെ ഷാജഹാന്, ഷാജഹാൻ എന്ന് പറഞ്ഞ ഒരു പാട്ടുകാരനാട്ടാ. തിരൂരിലൊരു നല്ല പക്ഷെ പാട്ടൊക്കെ പാടിപ്പിക്കും. പിന്നെ ഞാസര് നമ്മളെ ഒരു കടന്റെ മുതലാളി ആട്ടാ, തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ അങ്ങനെ അപ്പൊ നമ്മൾ കോഴിക്കോട്ടേക്ക് പോകണം. അവിടുത്തെ വിശേഷങ്ങൾ കടന്റെ ഇവിടെ പരപ്പനങ്ങാടി പോകുമ്പോ ഇതിന്റെ കടന കട കയറുക ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അപ്പൊ നമ്മള് ബീച്ചിലൂടെയാണ് പോകുന്നത്. നല്ല അടിപൊളി റോഡാണ് ഇതെന്താ. അപ്പൊ കോഴിക്കോട്ടേക്കൊക്കെ പോകുമ്പോണ്ടല്ലോ. അപ്പൊ താന്നൂര് ഒട്ടുമുറ റൂട്ടിലൂടെയാണ് പോകുന്നത്. നല്ല വ്യൂ ആണ്ടാ, നല്ല റോഡാണ്. കോഴിക്കോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ റൂട്ടിലൂടെ പോവാ, അടിപൊളിയാ. നമ്മള് തോൽതീരെത്തിയട്ടെ. തോൽതീരെത്തുമ്പോ നമുക്കൊരു ഓർമ്മ വരും. എന്താന്ന് അറിയോ, നമ്മളെ ബോട്ട് അപകടം നടന്ന സ്ഥലാണ്. ബോട്ടാ അപ്പുറത്തോട്ട് അപകടം നടന്നേ ആ സൈഡില്. ഇവിടെ ഇല്ലേ, ഇവിടെ ഒരു മനുഷ്യല്ലേ. അപ്പൊ കടഞ്ഞ് ഇപ്പൊ ബോട്ടുകളൊന്നുമില്ല അന്നില്ല. മറ്റേ അതും പോയാ ഫ്ലോട്ടിങ്ങിന്റെ, അതും പോയില്ലേ. അതും ഒഴിവാക്കി. ആ 40 മിനിറ്റ് ഒക്കെ കത്തിച്ചു. അപ്പൊ ആകെ ഉണങ്ങി കിടക്കാണ്. ഇപ്പൊ ആരും ഇങ്ങോട്ട് വരുന്നില്ല. പെട്ടെന്ന് നല്ല അടിപൊളി അല്ലേ, നല്ല പച്ചപ്പില്ല. നമ്മള് ഈ മറ്റേ ഇതിലൊക്കെ പോകുമ്പോ അല്ലേ, ഏത് വാൽപ്പാറല്ലേ അല്ലേ ആ റൂട്ട്. നല്ല രസാട്ടാ, നല്ല അടിപൊളി റോഡാണ്. വന്നപ്പോടെ എന്തേലും ബ്ലോക്ക് അറിയാം. അപ്പൊ കാണും ഞങ്ങൾ ഈ കാട്ടി കൂടെ ഒക്കെ പോയി. ഏതൊക്കെ പേരന്റെ ബാക്കി കൂടെ ഒക്കെ ഇവിടെ നല്ല മീൻ ഉണ്ടായിട്ട്. എന്റെ മത്തിയാ, മത്തി ഇല്ല മത്തി ഞാൻ വളർത്തി നേറ്റിയാ തോന്നുന്നു. ഇതെന്താ നല്ല ഏത സ്ഥലം എന്ന് പറഞ്ഞ ചെട്ടിപ്പടി എത്താണ് അല്ലേ. പരപ്പനങ്ങാടി ബീച്ചാണ് ഈ കാണുന്നത്. ചെട്ടിപ്പടി പോണ റോഡ്, ചെട്ടിപ്പടിയിൽ നിന്ന് പിന്നെ ഹൈവേയിലേക്ക് കയറുക എന്താ. അപ്പൊ നമ്മൾ വരുമ്പോ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇതില് ഇന്ന് നേരത്തെ തന്നെ പോകും, നേരെ പോകും, നേരെ അല്ലേ. ഇവർ ചോദിക്കാണേലേ. അപ്പൊ അവിടെ മീന് ലേലം വിളിക്കുന്നുണ്ട്. നല്ല മീൻ ഉണ്ടായിട്ട് കണ്ടില്ല അവിടെ. അതെ. അപ്പൊ ഇതിലൊക്കെ കോഴിക്കോട്ടേക്ക് വരുമ്പോഴത്തേക്ക് വരാൻ നല്ല രസാട്ടാ. നല്ല നല്ല ഏരിയ ആണ്. ഇതിപ്പോ പരപ്പനങ്ങാടിയാണ്. നമ്മള് ചെട്ടിപ്പടിയിൽ നിന്ന് കയറും. നല്ല അടി, നല്ല വ്യൂ ആട്ടാ. അതിലിപ്പോ നല്ല കണ്ടില്ല, നല്ല രസമുണ്ട്. റോഡും കുഴപ്പമില്ല, അടിപൊളി റോഡാ. അപ്പൊ കോഴിക്കോട്ടേക്കൊക്കെ പോകുമ്പോ ഇതിലൊക്കെ പോകുമ്പോ രസാട്ടോ. അപ്പൊ അങ്ങനെ നമ്മള് ചെട്ടിപ്പടി എത്തിട്ടാ. ബീച്ച് റോഡിൽ നിന്ന് ചെട്ടിപ്പടി കേറി ഇനി പോയിട്ട് നേരെ കോഴിക്കോട് പിടിക്കുക. ചെട്ടിപ്പടി ഗായകൻ ഷാജഹാൻ തിരൂരിന്റെ പറമ്പടി പോവാണ്. ഉണർത്താനാണ് ഈ പാട്ട്. അല്ല ചെലപ്പോ ഉറങ്ങണ പാട്ടാവുത്. കുപ്പിവളപ്പൊട്ടുകളാൽ നാം മലകോർത്തില്ലേ, മൂവാണ്ടൻ മാങ്ങ പെറുക്കാൻ നമ്മൾ പോയില്ലേ, നമ്മൾ പോയില്ലേ. കുപ്പിവളപ്പൊട്ടുകളാൽ നാം മലകോർത്തില്ലേ, മൂവാണ്ടൻ മാങ്ങ പെറുക്കാൻ നമ്മൾ പോയില്ലേ, നമ്മൾ പോയില്ലേ. ഇതളേ ഒരു വട്ടം കൂടി നിന്നിഷ്ടം അറിയാനായി അഴകേ ഞാനെത്താറുണ്ട്. നീ വരുന്നൊരു വഴി കാണാൻ, നീ വരുന്നൊരു വഴി കാണാൻ. മലരേ നീ എന്നും ഉള്ളിൽ
മധുരത്തെ നൽകിയിലേ ഇതളാർന്ന് നിന്റെ മുന്നിൽ കുളിർ വീശിത്തരുകില്ലേ കുളിർ വീശിത്തരുകില്ലേ അത് ഞാൻ അപ്പനോട് പറഞ്ഞത് നാലാളാക്കി ലിച്ച മൂന്നാളെന്നെ കടലുണ്ട് കടലുണ്ട് കടലുണ്ടി പോലെ ഇവിടെ പണ്ട് അല്ലേ കടലുണ്ടി ചേരണ്ടി ഐസ് നല്ല രസം ജെ പി ഉസ്താദ് അന്ന് ഉദ്ഘാടനം ചെയ്തോ ഇതല്ലേ അതല്ലേ നല്ല പാലട പായസം ഉണ്ട് പാലോ മറ്റേ ചാലിയ അല്ലേ ചാലിയോ മൂടി ബോട്ടൊക്കെ മൂടി ചാലി എത്തി നമ്മള് ട്രോളിംഗ് ഇല്ല നമ്മള് കോഴിക്കോട്ടേക്ക് പോകുമ്പോ ഈ റൂട്ടിലൂടെ പോകുമ്പോ നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ചു പോട്ടോ നല്ലൊരു ഏരിയ ആണ് ഒരു പച്ചപ്പ് കഴിച്ചുള്ള ഒരു ഏരിയ ആണ് കല്ലുമുക്കായൊക്കെ തൂങ്ങുന്നുണ്ട് കേട്ടോ ഏതോർക്കത് ഫറൂഖ് അല്ലേ അപ്പോ ഫറൂഖ് മാർക്കെല്ലാം എത്തി ഇതുണ്ടോ ഇവിടെ പോകുന്ന ഫറൂഖ് അല്ലല്ല ഇത് ഭയങ്കര പ്രശ്നമുള്ള അല്ലേ ഒരു വണ്ടി ഇങ്ങോട്ട് വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ പ്രശ്നം കാറ് വന്നാലും പ്രശ്നം അല്ലേ വൺ വേ ആക്കി ഉണ്ടാവുന്ന അവിടെ ബോർഡ് വൺ വേ ആക്കി ഉണ്ടാവും വരുമ്പോ ശ്രദ്ധിക്കണം വരുമ്പോ റൂട്ട് അതാണ് അല്ലെങ്കിൽ പണിയാവത് അപ്പൊ നമ്മള് വരുമ്പോ എങ്ങനെ അങ്ങനെയായിരുന്നു വേണ്ട ചാമ്പിക്കിന് ലോറിനോട് ഇല്ല ചാമ്പിയതാ ഏ അപ്പൊ നമ്മളങ്ങനെ കോഴിക്കോട് ബീച്ചിലെത്തി വണ്ടി നമുക്ക് നല്ല കറക്റ്റ് പാർക്ക് ചെയ്ത് തന്നെ കിട്ടി ഒരു പാർക്കിംഗ് ഉള്ളതായിരുന്നു ഇവിടെ അപ്പോൾ കറക്റ്റ് ചെയ്ത് തന്നെ കിട്ടി ഇവിടെ പാർക്കിങ്ങും ചാർജൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഇപ്പോൾ മൂന്നര ആയിട്ട് നമ്മളിവിടെ എത്തിയപ്പോൾ പക്ഷെ ഇപ്പോഴും നല്ല റഷാണ് ഈ ചുടു വെയിലും നല്ല ആൾക്കാരാട്ടോ ബീച്ചിൽ കണ്ടില്ല വൈകുന്നേരം നമ്മള് ആദമിന്റെ ചായക്കടയിലേക്ക് പോണേട്ടാ ഇവിടെ കോഴിക്കോട് അപ്പൊ ഒരു ചായ കുടിച്ചിട്ട് ആദമിന്റെ ചായക്കട എന്നാ അവിടെ ചായ കുടിച്ചാ അപ്പൊ നമ്മളങ്ങനെ ചായ കുടിക്കാന്ന് വെച്ചാൽ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ കോഴിക്കോട് ബീച്ചിലേക്ക് വരുമ്പോല്ല നല്ല കടുക്കിട്ടാ മെയിൻ സാധനമാണിത് നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം ചൂടോടുക്കാൻ നയിക്കുമ്പോ ഏയ് നിങ്ങൾ കാടമുട്ടം നയിച്ചാൽ മതി അവരെ കാടമുട്ട നയിക്കുന്നത് എന്താ അവിടെ ചൊളി ചായ അവിടെ ചൊളി ഞാൻ കുടിക്കാം നല്ല തിരക്കട്ടെ തിരക്കുന്നാലിപ്പോ നാലു മണി ആയിട്ടുള്ളൂ ഇനി തിരക്കാവാന്ന് ഉള്ളൂ ആവുന്നുള്ളൂ
കോഴിക്കോട് വന്നാ ഞങ്ങൾക്ക് ഇങ്ങനെ കാണാം ഈ കല്ലുമക്കായ ഇതൊക്കെ വെച്ച് ഇങ്ങനെ ഈ സൈഡിൽ വേണ്ടില്ല ചെലപ്പോ അടിയിൽ ഉണ്ടാവില്ല അവിടെ തിരക്ക് തന്നല്ല ടൈമും തിരക്ക് വരാനാവുന്നുള്ളൂ മെയിനായിട്ട് ഇവിടെ കല്ലുമക്കായൻ്റെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അല്ലേ ഈ ചായക്കട ഇവിടെ ഒരു അണ്ടമാനം ഒരുപാട് നല്ല കച്ചവടം ഉണ്ട് കാണാം ഫുള്ള് കാണാൻ എല്ലാ സ്ഥലത്തും ഉണ്ട് ഒരു പത്ത് നൂറ് സ്റ്റാളുകൾ ഉണ്ടാക്കാം കോഴിക്കോട് ഈ ചായക്കട എന്ന് പറയുന്നത് ഫുള്ള് കല്ലുമക്കായും കാടമുട്ട ഇങ്ങനെ സംഭവങ്ങളാണ് കണ്ടില്ല ഇന്ന് ഞായറാഴ്ച നല്ല റഷാണ് പറയാം സംസാരിക്കാം നമുക്ക് ഇവിടെ കണ്ണട കഴിച്ചു കണ്ടില്ലേ സ്റ്റാളുകൾ വരി വരിക്കാണ് സ്റ്റാളുകളെ ഇതിൻ്റെ കല്ലുമുക്കാൻ്റെ അതെ സെറ്റപ്പ് അതിൻ്റെ ഇവിടെ ആ കുട്ടി ഇത് ശ്രദ്ധിക്കുന്നത് ശ്രദ്ധയിൽ പണി മേലക്ക് നോക്കി ഇറന്നു കഴിഞ്ഞാലേ ഇതിവിടെ നടക്കുമ്പോൾ മേലക്ക് നോക്കി നടക്കില്ല താഴേക്ക് നോക്കി നടക്കണം ഇല്ലെങ്കിൽ പണി കിട്ടും എന്നുവെച്ചാൽ ഇവിടെ എത്ര സ്റ്റാളുകളാണ് ഉള്ളു ഇവിടെ കോഴിക്കോട് വരുമ്പോ കല്ലുമുക്കായ കഴിച്ചില്ലെങ്കിൽ കല്ലുമുക്ക വണ്ടി
പോലീസരെ കള്ള സജീവമായിട്ട് കൊടുക്കുന്നുണ്ട്. കോഴിക്കോട് ബീച്ചിലാണ്. എവിടെ നോക്കിയാലും നമ്മൾ കണ്ണു മുട്ടായി കാടമുട്ടം കഴിഞ്ഞ കാണാം. അത്ര എത്ര പൊച്ചു കിട്ടുന്നത്. അമ്പൂർ ബേക്ക് എത്ര കിട്ടി? ചക്കുംകടവ്. നമ്മൾ അവിടുന്ന് ഇത്രയാ ലോങ്ങിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മിനിമം നടന്നിട്ടുണ്ടാവല്ലേ. അപ്പൊ ഈ രണ്ട് കിലോമീറ്ററോളം നല്ല തിരക്കാണ് അല്ലേ, നല്ല റഷായി. Yeah.
ഉത്തരാണ്ടില്ല ഒരുപാട് ആൾക്കാർ നമ്മുടെ കോഴിക്കോട് നിന്ന് എഴുതി എടുത്തു ഫോട്ടോ. എല്ലാരും ഇങ്ങോട്ടല്ല ഇറങ്ങിക്കണ കോഴിക്കോട് ബീച്ചിലേക്ക്. ഇത് എങ്ങോട്ടാണ് ഈ ഇറങ്ങിക്കണ? കോഴിക്കോട് ബീച്ച് ഒരു വണ്ടിയാണോ ഏതോ വണ്ടി ചെയ്യുന്നോ? രണ്ടു വണ്ടിയെ തന്നു, കുറച്ച് വണ്ടി ഒരാൾക്ക് 20 രൂപ കേട്ടാ. അത് ടൈമൊന്നുമില്ല, ഞങ്ങൾ ഫോട്ടോ എടുക്കുക വീഡിയോസ് എടുക്കുക, അത് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലേ.